ഇനി അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്കുള്ള കറാമത്ത്, അമ്പിയാക്കൾക്കുള്ള മുഅ്ജിസത്ത്, ഈ വിഷയത്തെ സംബന്ധിച്ച് മഹാന്മാരായ ദൈവദൂരമാക്കൾ എന്ത് പറയുന്നു നമുക്ക് നോക്കാം. ഔലിയാക്കി കറാമാത്ത്, ഫതാവ റഷീദിയ 105 പേജ്, ഹെഡിംഗ് ഔലിയാക്കി കറാമാത്ത്, ഔലിയാക്കന്മാരുടെ കറാമത്ത്. സവാൽ, ചോദ്യം: ഔലിയാക്കോ ആലം കി സേർ കറാന മസലൻ മക്ക മുക്കറമ വ മദീന മുനവ്വറ ബിലാ അസ്ബാബ ജാഹിറ കേ യേ മുംകിൻ ഔർ കറാമാത്ത് ഹേ യാ നഹി. ഐസീ ബാത് കാ കോയി അഗർ കോയി ഇൻകാർ കരേ തോ ഗുനഹഗാർ ഹോഗാ യാ നഹി. ഔലി അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ബാഹ്യമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായ രീതിയിലുള്ള വാഹനങ്ങളോ സൗകര്യങ്ങളോ ഉപയോഗിക്കാത്ത നിലയിൽ വിദൂര രാജ്യങ്ങളിലേക്ക്, ഉദാഹരണമായി ഇന്ത്യയിൽ നിന്ന് മക്കയിലേക്ക് മദീനയിലേക്ക് എല്ലാം സഞ്ചരിക്കാൻ എത്തിച്ചേരാൻ സാധിക്കുക എന്ന കറാമത്ത് ഔലിയാക്കന്മാർക്ക് സംഭവിക്കുമോ, അവരിൽ നിന്നും പ്രകടമാകുമോ? ചോദ്യമാണ്. അഥവാ കോഴിക്കോട്ട് നിൽക്കുന്ന ഒരാൾക്ക് വിമാനത്തിൽ കയറാതെ, കപ്പലിൽ കയറാതെ, ട്രെയിനിൽ കയറാതെ തന്നെ വെറും തന്റെ ശരീരവുമായി ആത്മാവുമായി മാത്രം മക്കയിലും മദീനയിലും ഒക്കെ സഞ്ചരിക്കാൻ സാധിക്കുമോ? അത് ഔലിയാക്കന്മാരുടെ കറാമത്തിൽപ്പെട്ടതാണോ? അഥവാ അങ്ങനത്തെ കറാമത്തിന് ഒരാൾ നിഷേധിച്ചാൽ അത് പാപമായി തീരുമോ? ചോദ്യം. ജവാബ്, ഉത്തരം: യേ കറാമാത്ത് ഔലിയാ അല്ലാഹ് സേ ഹോതി ഹേ ഔർ ഹഖ് ഹേ. ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ നിന്നും കറാമത്ത് നിലയിൽ എന്ന നിലയിൽ ഉണ്ടാകാവുന്നതാണ്, അത് ഹക്കാകുന്നു. കറാമാത്ത് ഹർത്തെ ആദത് കാ നാം ഹേ. സാധാരണ നിയമങ്ങൾക്ക് അതീതമായ നിലയിലുള്ള അത്ഭുത സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത്. ഇസ്മേ കോഴി തറദ്ദു കി ബാത്ത് നഹി, ഇതിൽ യാതൊരു സംശയത്തിന്റെയും അവകാശമില്ല. ഉസ്കാ ഇൻകാർ ഗുണാ ഹേ, അതിനെ നിഷേധിക്കുന്നത് പാപമാകുന്നു. കെ ഇൻകാറെ കറാമത് കർണാ ഹെ അവർ കറാമത് കാ ഹക് ഹോനാ മസല ഇജ്മായി അഹലു സുന്നത് കാ ഹേ. ഇത് മുഖേന ഇത്തരം കാര്യങ്ങൾ അമ്പിയാ ഔലിയാക്കന്മാരിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് ഔലിയാക്കന്മാരുടെ കറാമത്തിനെ നിഷേധിക്കലായി പോകും. ഔലിയാക്കന്മാരുടെ കറാമത്ത് അഹലു സുന്നത്തിന്റെ അടുക്കൽ ഇജ്മായിയായ മസലയിൽപ്പെട്ട ഹക്കായ കാര്യമാകുന്നു. അതായത് അഹലു സുന്നത്തിന്റെ അടുക്കൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇതാണ് മഹാനവറുകൾ പറഞ്ഞത്. ഇവിടെ അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തിനെ സംബന്ധിച്ചും ഔലിയാക്കന്മാരുടെ കറാമത്തിനെ സംബന്ധിച്ചുമെല്ലാം സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രചരിച്ചിരിക്കുന്ന തെറ്റായ ചില ധാരണകൾ തിരുത്തൽ നമുക്ക് അനിവാര്യമായ സംഗതിയാണ്. അതിനെ സംബന്ധിച്ചൊന്ന് വിശദീകരിക്കാം. അമ്പിയാക്കൾക്ക് അവരുടെ നുബുവത്ത് വാദം തെളിയിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല അവനുദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അവനുദ്ദേശിക്കുന്ന സന്ദർഭങ്ങളിൽ അവന്റെ കുദരത്ത് കൊണ്ട് സാധാരണ മനുഷ്യരിൽ നിന്നും ഉണ്ടാകാത്ത അത്ഭുത സംഭവങ്ങളെ അള്ളാഹു ഉണ്ടാക്കുന്നു. അങ്ങനെ അള്ളാഹു അവന്റെ കുദരത്ത് കൊണ്ട്, അവന്റെ ഇറാദത്ത് കൊണ്ട് ഉണ്ടാക്കുന്ന അത്ഭുത സംഭവങ്ങൾക്കാണ്, അമ്പിയാക്കന്മാർ മുഖേന ഉണ്ടാക്കുന്ന അത്ഭുത സംഭവങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാർക്ക് സാധിക്കാത്ത കാര്യം, അമ്പിയാക്കന്മാരുടെ നുബുവത്തിനെ തെളിയിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല നടപ്പിലാക്കുന്ന കാര്യം. അപ്പൊ മുഅ്ജിസത്ത് എന്നുള്ളത് അള്ളാഹു അമ്പിയാക്കന്മാർക്ക് കൊടുക്കുന്ന കഴിവല്ല, മറിച്ച് അമ്പിയാക്കന്മാർക്ക് കഴിവില്ലാത്ത സംഗതി എന്നാണ് അർത്ഥം. കുദ്രത്ത് എന്ന പദത്തിന്റെ ഓപ്പോസിറ്റാണ് അജിസ്. ഖാദിറിന്റെ ഓപ്പോസിറ്റാണ് ആജിസ്, അശക്തനാവുക. ഇപ്പൊ നബിക്ക് സാധിക്കാത്ത കാര്യം, ഇപ്പൊ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്താണ്? ഖുർആൻ, പരിശുദ്ധ ഖുർആനാണ്. അപ്പോ എന്ന് വാദിക്കുന്നത് പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് കൊടുത്ത കഴിവ് എന്നാണ് വരുന്നതെങ്കിൽ, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കാനുള്ള കഴിവ് അള്ളാഹു നബിക്ക് നൽകി എന്നാണോ? ആണോ? അങ്ങനെ ഒരു കഴിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടോ? ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല. ഒരു മാസം വരെ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം അറിയാതെ വിഷമിച്ച് യഹൂദികളാലും നസ്രാനികളാലും പരിഹസിക്കപ്പെടേണ്ടി വരുമായിരുന്നില്ല. തന്റെ ഭാര്യയെ സംബന്ധിച്ച് പറയപ്പെട്ട അപരാധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ വിവരം അറിയാതെ വിഷമിക്കേണ്ടി വരുമായിരുന്നില്ല.
അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴിവിൽപ്പെട്ടതല്ല, തങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്രന്ഥം അവതരിപ്പിക്കാൻ കഴിവില്ല. പരിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞു, വൈൻ കുന്തും ഫീ റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിന, നാം നമ്മുടെ ദാസനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ അവതരിപ്പിച്ച ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ. അപ്പൊ അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്തു, അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന അളവിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് അവതരിപ്പിക്കാനുള്ള കഴിവ് അള്ളാഹ് കൊടുക്കുകയും ആ കഴിവ് കൊണ്ട് അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തതല്ല. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ട് അത് എഴുതി വെക്കുന്നതിന് മുമ്പ് മറന്നുപോകുമോ എന്ന് വേദാറായി വെപ്രാളപ്പെട്ട് അത് മനഃപ്പാടമാക്കാൻ വേണ്ടി പല പ്രാവശ്യം ധൃതിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുന്നത് കണ്ടപ്പോൾ, നിങ്ങളുടെ ഈ വിഷമം കണ്ടപ്പോൾ അള്ളാഹു പറഞ്ഞു, ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബി, ഖുർആൻ അത് വേഗം ഹൃദിസ്ഥമാക്കാൻ വേണ്ടി നാവ് കൊണ്ട് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ധൃതി വെച്ച് ഓതേണ്ട കാര്യമില്ല. ഇന്ന അലൈന ജംഅഹു, അതിനെ ഒരുമിച്ച് കൂട്ടേണ്ട ബാധ്യത നമ്മുടെ മേലെയാണ്. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു അവതരിപ്പിക്കുന്നു. സനുക്രി ഒക്കെ ഫലാത്തൻസ ഇല്ലാ മാഷാ അള്ളാ, താങ്കൾക്ക് നാം മോദിക്കൽപ്പിച്ചു തരും, അപ്പോൾ താങ്കൾ മറക്കുകയില്ല അള്ളാഹു ഉദ്ദേശിച്ചു വരികയാണ്. അപ്പൊ ഏറ്റവും വലിയ മോചിതത്വം എന്താണ്? ഖുർആനാണ്. പക്ഷെ ഖുർആൻ അവതരിപ്പിക്കാൻ എനിക്ക് കഴിവില്ല. ഏറ്റവും വലിയ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളായിരുന്നു, എഴുതാനും വായിക്കാനും അറിയാത്ത ആളായിരുന്നു. അതുകൊണ്ട് നബി തങ്ങൾ തന്നെയും അഥവാ വാദിച്ചു എന്ന് സങ്കല്പിക്കുക, ഖുർആൻ ഞാൻ എഴുതിയ ഗ്രന്ഥമാണെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ബുദ്ധിയുള്ള ഒരൊറ്റ മനുഷ്യനും അത് അംഗീകരിക്കുകയില്ല. കാരണം നിങ്ങൾ എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്ത ഒരു മാറ്റിടയനായി ജീവിച്ച അനാഥനായി വളർന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾക്ക് ഒരു ഗ്രന്ഥം കൊണ്ടുവരുന്നത് പോയിട്ട് ഒരു കത്തെഴുതാൻ പോലും സാധിക്കുകയില്ല എന്ന് ലോകം മുഴുവനും ഏകാഭിപ്രായത്തിൽ പറയും. അപ്പൊ നബിതങ്ങളുടെ മോജിസത്വം എന്ന് പറഞ്ഞാൽ നബിതങ്ങൾക്ക് കഴിവില്ലാത്ത കാര്യം, അല്ല നടത്തിയ കാര്യം. പിന്നെ ഇസ്രാ മിഅ്റാജ്, ആ സംഭവത്തെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹുലൂ, തന്റെ ദാസനെ രാത്രി പലായനം ചെയ്യിപ്പിച്ചു, മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് ആ പലായനം ചെയ്യിപ്പിച്ച, രാത്രി സഞ്ചരിപ്പിച്ച അള്ളാഹു പരിശുദ്ധനത്ര. അപ്പൊ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് സഞ്ചരിച്ചു എന്നല്ല പറയുന്നത്, ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് നബിയെ അഥവാ തന്റെ ദാസനെ അള്ളാഹു കൊണ്ടുപോയി എന്നത്. അത് നബിയുടെ ജോലിയിൽപ്പെട്ടതല്ല, നബിയുടെ പ്രവൃത്തിയിൽപ്പെട്ടതല്ല. തങ്ങൾക്ക് ബുറാഖ് എന്ന വാഹനത്തെ അയച്ചു കൊടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹു നബി തങ്ങളെ സഞ്ചരിപ്പിച്ചതാണ്. അതേസമയത്ത് മിഅ്റാജ് ഹിജ്റ എന്ന സംഭവമോ, അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമലാണ്. അതുകൊണ്ടാണ് തങ്ങൾക്ക് ഒളിച്ചും പാത്തും പോകേണ്ടി വന്നത്, അസമയത്ത് പോകേണ്ടി വന്നത്, ഗുഹയിൽ ഒളിച്ചിരിക്കേണ്ടി വന്നത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു വിഷമിച്ചത്, ലാ തഹസൻ ഇന്നല്ലാഹ മഅന, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മളോടൊപ്പമാണ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടി വന്നത് എല്ലാം എന്തുകൊണ്ടാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമലാണ്. അങ്ങനെ യാത്ര ചെയ്യാൻ, അങ്ങനെ ഹിജറ ചെയ്യാൻ, അങ്ങനെ ഒളിച്ചിരിക്കാനൊക്കെയുള്ള കഴിവ് അള്ളാഹു മറ്റു മനുഷ്യർക്ക് കൊടുത്തതുപോലെ റസൂലുള്ളാഹിക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നബിക്ക് അള്ളാഹു കൊടുത്ത കഴിവ് ഉപയോഗിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തു. തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത കഴിവ് ഉപയോഗിച്ച് തങ്ങൾ സഞ്ചരിച്ച സഞ്ചാരത്തിനാണ് ഹിജ്റ പോയി എന്ന് പറയും. അപ്പൊ ഹിജ്റ പോവുക എന്നുള്ളത് നബിയുടെ അമലാണ്. അതേസമയത്ത് പിന്നെ മിഅ്റാജ് ഇസ്റ എന്നുള്ളത് അള്ളാഹു നബിയെ കൊണ്ട് ചെയ്യിപ്പിച്ച അമലാണ്, അള്ളാഹുവിന്റെ കുദ്രത്ത് കൊണ്ട് ചെയ്യിപ്പിച്ച അമലാണ്. അതുകൊണ്ടാണ് അത് മുഅ്ജിസത്തായത്. ഇതുപോലെ അമ്പിയാക്കളുടെ മറ്റ് സംഭവങ്ങളും എടുത്തു നോക്കിയാൽ മുഅ്ജിസത്ത് എന്നുള്ളത് അമ്പിയാക്കൾക്ക് അള്ളാഹു കൊടുത്ത കഴിവല്ല, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്താണ് വടി. എന്നാൽ തൂറ് സീനാ പർവ്വതത്തിൽ തീയെടുക്കാൻ പോയ മൂസാ നബി അലൈഹി സ്വലാമിനോട് അമാ തിൽക ഫീ യമീനക യാ മൂസാ, എന്റെ വലത്തെ കയ്യിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ, എന്റെ വടിയാണ്, അതിന്റെ മേൽ ഞാൻ ചാരിയിരിക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ മരത്തിലെ ഇലകൾ തള്ളിയിട്ട് എന്റെ ആടുകൾക്ക് ആഹാരമായിട്ട് കൊടുക്കാറുണ്ട്. അബ്യാലി മഹാരി ബുഹ്റ, എനിക്ക് അതിന് ധാരാളം പ്രയോജനങ്ങളുണ്ടെന്ന് ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അർത്ഥിയായ മൂസാനാണ് താഴെയിടുന്നത്. അയ്യത്തും അദ്ദേഹം അതിന് താഴെയിട്ടപ്പോ അത് ഭയങ്കരമായ ഒരു സർപ്പമായി മാറി. ഈ സർപ്പമായി മാറിയത് കണ്ട് പേടിച്ച്
മൂസാ നബി അലൈഹി സ്വലാം പിന്തിരിഞ്ഞ് ഓടാൻ പോകുമ്പോൾ പേടിക്കണ്ട, പിടിച്ചു അതിനെ, ഞാൻ അതിനെ പഴയ അവസ്ഥയിലേക്ക് മടക്കിത്തരാം. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം പേടിച്ച് പിന്നോട്ട് കൈവച്ചുകൊണ്ടാണ് ആ സർപ്പത്തിനെ പിടിക്കുന്നത്. പിടിച്ചു നോക്കിയപ്പോൾ വടിയെ, അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന് വടിയെ പാമ്പാക്കാനും പാമ്പിനെ വരിയാക്കാനുമുള്ള കഴിവ് അള്ളാഹു കൊടുക്കുകയും ആ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് വടിയെ പാമ്പാക്കുകയും പാമ്പിനെ വരിയാക്കുകയും ചെയ്തതല്ല. അങ്ങനെ ഒരു കഴിവ് അള്ളാഹു കൊടുത്തിരുന്നുവെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാം പേടിച്ച് ഓടേണ്ട കാര്യമില്ല, പേടിച്ച് പിന്തിരിഞ്ഞ് അതിനെ പിടിക്കേണ്ട കാര്യമില്ല. പിന്നെ അതുമായിട്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹി സ്വലാം പോവുകയും പിന്നെ സാഹിദ്യങ്ങളുടെ ായിട്ടുള്ള ഒരു മുസാബിത്തത്തോട് ഒരു മത്സരത്തിന്റെ ഘട്ടം വരികയും ചെയ്തു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിനോട് സാഹിദ്യങ്ങൾ ചോദിച്ചു. ആദ്യം ഞങ്ങളിടണോ താങ്കളിടണോ എന്ന് ചോദിച്ചു. നിങ്ങൾ ആദ്യം ഇടുന്നു. അങ്ങനെ അവരുടെ അവരുടെ കവടികളും കാറുകളും എല്ലാം മൈതാനിയിലേക്ക് ഇറങ്ങുമ്പോൾ മൈതാനം നിറച്ചും പത്തി വിടർത്ത് നിൽക്കുന്ന പാമ്പുകളെ കണ്ട് മറ്റ് മനുഷ്യരെ പോലെ മൂസാ നബി അലൈഹി സ്വലാം പേടിച്ചു. മൂസ ഒരു ജാതി പേടി പഠിച്ചു എന്നാണ് പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാം. ഒരു ജാതി പേടി. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, മൂസ നീ പേടിക്കേണ്ടതില്ല, എന്നെ കണ്ടില്ല, നീ എന്നെ ഉന്നത വലിയതാ പോകുന്നു. അങ്ങനെ അദ്ദേഹം മടിയിട്ടു. മടിയിട്ടപ്പോൾ പാമ്പായി. ആ പാമ്പുകൾ പാമ്പ് മറ്റ് പാമ്പുകളെല്ലാം പിടിച്ചിരുന്നത് മറ്റു കാഴ്ചക്കാരെ പോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാം നോക്കി നിന്നു. എന്തിനാണ് പേടിച്ചത്? ഇപ്പോ നേരത്തെ പാമ്പാവുകയും മടിയാവുകയും ചെയ്തത് കണ്ട മൂസാ നബി അലൈഹി സ്വലാമിന് ഞാനെന്തിനു പേടിക്കണം, ഇതിന്റെ ഇരട്ടി പാമ്പുകളൊന്നും എനിക്ക് പേടിക്കാനില്ല, എനിക്ക് അള്ളാഹു തആല കഴിവ് തന്നിട്ടുണ്ട്, ആ കഴിവ് ഉപയോഗിച്ച് ഞാൻ ഇതിനെല്ലാം തോൽപ്പിക്കുമെന്ന് അദ്ദേഹം വിചാരിക്കുക പോലും ചെയ്തില്ല, പേടിച്ചു പോയി. അങ്ങനൊരു കഴിവ് കൊടുത്തിട്ടില്ല, പിന്നെ ഇതിന് പേടിക്കണം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കർമ്മം എന്താ? അള്ളാഹുവിനനുസരിച്ച് കൊണ്ട് വടിയെ താഴെ ഇടുക എന്ന ജോലി മാത്രം. പാമ്പാക്കാനോ പാമ്പിനെ പരിയാക്കാനോ ജോലി മൂസാ നബി അലൈഹി സ്വലാമിന് കൊടുത്തിട്ടില്ല. വടി ഇടാനുള്ള കൽപ്പന ഉണ്ടായപ്പോൾ ഇട്ടു, അതെ പിടിക്കാൻ കൽപ്പിച്ചപ്പോൾ പിടിച്ചു. എപ്പോഴെല്ലാം അള്ളാഹു കൽപ്പിച്ചോ അപ്പോഴെല്ലാം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ഇടുകയും പിടിക്കുകയും ചെയ്തപ്പോൾ അത് വടി പാമ്പും പാമ്പ് വടിയുമായിരുന്നല്ലാതെ മൂസാ നബി അലൈഹി സ്വലാം വിചാരിക്കുമ്പോഴൊക്കെ അതിനെ പാമ്പാക്കാനോ വടിയാക്കാനോ ശ്രമിക്കുക. അങ്ങനെ ബനൂ ഇസ്രായേലിനോടൊപ്പം കടൽ തീരത്ത് ചെന്നു. ഫിർഔനും സംഘവും ഇവരറിഞ്ഞ് ഇവരെ പിടിക്കാൻ വേണ്ടി പുറകെ വന്നു. പുറകെ വരുന്ന ഈ കാഴ്ച കണ്ട് ബനൂ ഇസ്രായേലിനോ ബേജാറായി പേടിച്ചു. മൂസാ ഞങ്ങളിതാ അപ്പൊ പിടിക്കും, നിന്റെ പിന്നാലെ വന്ന് ഞങ്ങൾ അപകടത്തിലായല്ലോ, മുമ്പിൽ കടലാണ്, കടലെത്തി തടയാൻ ഞങ്ങൾ മരിച്ചു പോകും, പുറകോട്ട് വലിയ ഫിറാനും സൈന്യം ഞങ്ങളെ പിടിച്ചു കൊല്ലു. ഇപ്പൊ മൂസാ നബി അലൈഹി സ്ലാം എന്ന് പറഞ്ഞു, അല്ല എന്നെ മയ്യ റബ്ബി സയ്യിദീ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, എന്റെ റബ്ബ് എന്നോടൊപ്പം കൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അവൻ എനിക്ക് വഴികാട്ടി തരും. ബനൂസ്രായേലിൽ ആരെങ്കിലും വിചാരിച്ചു എന്തിന് നമ്മൾക്ക് പഠിക്കണം, നമ്മുടെ മൂസാ നബി അലൈഹി സ്ലാമിന്റെ കയ്യിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്ജിസത്താകുന്ന വടി കൊടുത്തിട്ടുണ്ട്, അതിനെ പാമ്പാക്കാനുള്ള കഴിവെല്ലാം കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് ഫിറവന്റെ നേരെ എറിഞ്ഞാൽ അത് പോയിട്ട് ഫിറവനെയും ഹാമാനെയും മറ്റു സൈന്യങ്ങളെല്ലാം കൊത്തി കൊത്തി കൊത്തിയിടും, അതിങ്ങനെ ശവങ്ങളായിട്ട് ഇങ്ങനെ വീഴും, നമ്മളിങ്ങനെ നോക്കി ചിരിക്കും. അങ്ങനെ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിരുന്നത് പേടിക്കണ്ട, എന്നാൽ അമുദ്രക്കും മൂസാ ഞങ്ങളൊപ്പം പേടിക്കല്ലോ എന്ന് പേടിക്കണ്ട. അപ്പൊ അവർക്കറിയാം ഇത് മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ കൽപ്പന വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പന അനുസരിക്കുന്നതിന്റെ പേരിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോ മൂസാ നബി അലൈഹി സ്വലാമും പറഞ്ഞില്ല, അന്റെ കൂട്ടരെ നിങ്ങൾ എന്ത് തലതിരിഞ്ഞ കൗമാണ്, സായിരങ്ങളെല്ലാം തോൽപ്പിച്ചവരുടെ മൈതാനത്തിലെ വടിയിട്ടിട്ട് ഒറ്റവടി ലക്ഷക്കണക്കിന് വടികളെ പാമ്പുകളെല്ലാം തിന്നു തീർത്തില്ലേ? അങ്ങനത്തെ വടി അള്ളാഹു തആല എനിക്ക് തന്നിട്ടില്ലേ? അങ്ങനത്തെ കഴിവ് അള്ളാഹു എനിക്ക് തന്നിട്ടില്ലേ? ആ കഴിവ് ഉപയോഗിച്ചിട്ട് ഇവരെല്ലാം തോൽപ്പിക്കാൻ എനിക്ക് സാധിക്കൂലേ? നിങ്ങൾ ഇപ്പോഴും എന്നെ സംശയിക്കാണോ എന്റെ കഴിവിൽ? ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ നിങ്ങൾ കണ്ടോളെ? ഒന്നും പറഞ്ഞു ഇല്ല, എന്റെ റബ്ബ് എന്നോടൊപ്പം ഉണ്ട്, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അവൻ എനിക്ക് നിർദ്ദേശം നൽകും. അപ്പൊ അള്ളാഹു അപ്പോൾ നാം കൽപ്പിച്ചു മൂസാ വടി കൊണ്ട് ഇപ്പൊ കടന്റെ മുളടിക്കുക. അപ്പൊ അടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. എല്ലാവരും നോക്കുന്നത് അടിച്ചപ്പം 12 വഴികളുണ്ടായി. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമു ബനൂസ്രായേലിനും അതിലെ കടന്നുപോയി. അതിനെപ്പറ്റി അള്ളാഹുവിന്റെ ബഹറ നിങ്ങൾ മുഖേന നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു കടലിനെ പുലർത്തി. മൂസാ നബി അലൈഹി സ്വലാം പുലർത്തിയെന്നല്ല, കടലിനെ
പുലർത്താനുള്ള കഴിവ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് കൊടുക്കുകയും അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് മൂസാവിനെ പുലർത്തുകയും ചെയ്തു എന്നല്ല, ആ കഴിവ് അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു ഫറക്നാ ബിക്കുമുൽ ബഹ്റ, നിങ്ങൾ കാരണമായിട്ട് നാം കടലിനെ പുലർത്തി. അപ്പോൾ എന്ന് ചോദിക്കാണോ അതിനുള്ള പോലെ ഇപ്പൊ നിങ്ങൾ ചായ കുടിക്കുന്നത് അമ്മ തന്ന കഴിവുകൊണ്ടല്ലേ, നിങ്ങൾ നിസ്കരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വല്ല കഴിവുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ ചായ കുടിച്ചാൽ അള്ള ചായ കുടിച്ചു എന്ന് പറയില്ല, ഞാൻ നിസ്കരിച്ചാൽ അള്ള നിസ്കരിച്ചു എന്ന് പറയില്ല, ഞാൻ കള്ള് കുടിച്ചാൽ അള്ള കള്ള് കുടിച്ചു എന്ന് പറയില്ല. അള്ള തന്ന കഴിവുണ്ടല്ലേ ഞാൻ ചായ കുടിച്ചത്, അള്ള തന്ന കഴിവുണ്ടല്ലേ ഞാൻ നിസ്കരിച്ചത്, അള്ള തന്ന കഴിവുണ്ടല്ലേ ഞാൻ വിഭജിച്ചത്, അള്ള തന്ന കഴിവുണ്ടല്ലേ ഞാൻ കൊലപാതകം നടത്തിയത്, അവന്റെ കൊലപാതകം നടത്തിയത് അള്ളയാണ്, വിഭജിച്ചത് അള്ളയാണ്, കള്ളു കുടിച്ചത് അള്ളയാണെന്ന് പറയോ? കാരണം അള്ളാഹുവിലേക്ക് മനസ്സിലാക്കാതെ, കാരണം അള്ള തന്നൊരു കഴിവാണ് നമുക്ക്, അള്ളാഹു തല സബക്ക് കൊടുക്കാനുള്ള കഴിവും തന്നിട്ടുണ്ട്, മോഷ്ടിക്കാനുള്ള കഴിവും തന്നിട്ടുണ്ട്, ഉപകാരം ചെയ്യാനുള്ള കഴിവും തന്നിട്ടുണ്ട്, അടിക്കാനുള്ള കഴിവും തന്നിട്ടുണ്ട്, കൊല്ലാൻ. അപ്പൊ അത് നമ്മൾ ചെയ്താൽ നമ്മൾ ചെയ്തു എന്ന് അവര് അള്ള ചെയ്തു എന്നറിയില്ല, അള്ള കൊടുത്ത കഴിവുകൊണ്ടാണല്ലോ. അതുകൊണ്ട് അള്ള അള്ള ചെയ്തു പറയില്ല, അള്ളാഹു നിസ്കരിച്ചെന്നോ അള്ള നോമ്പ് നോറ്റുന്നോ അള്ളാഹു തല ഹജ്ജ് ചെയ്തുന്നോ അള്ളാഹു തല കൊലപാതകം നടത്തിയെന്നോ ഒന്നും പറയില്ല. അള്ളാഹു നിങ്ങൾക്ക് തന്ന കഴിവുകൊണ്ട് നിങ്ങൾ ചെയ്തത്, മറ്റേത് അള്ള അങ്ങനെ കഴിവ് കൊടുത്തിട്ടില്ല, അവന്റെ കഴിവുകൊണ്ട് അള്ള ചെയ്തതാ. കടൽ പുലർത്തിയതാരാ? അള്ളയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം അല്ല, അടിച്ചത് മൂസാ നബി അലൈഹി ഇസ്ലാം, പുലർത്തിയത് അള്ളയാണ്. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം അമ്പിയാക്കളുടെ മൗജൂദത്തായാലും ഔലിയാക്കളുടെ കറാമത്തായാലും അത് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന കഴിവല്ല, മറിച്ച് അവരെ ആദരിക്കുന്നതിന് വേണ്ടി, അവരുടെ വാദം സത്യമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ചില അത്ഭുതങ്ങളെ അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടത്തും. അത് നബിമാർ ആഗ്രഹിക്കുന്നത് നടന്നുകൊള്ളണമെന്നില്ല, അത് പരിശുദ്ധ ഖുർആൻ ശരീഫിൽ കൂടി അള്ളാഹു തആല പറഞ്ഞു. ചില കാര്യങ്ങൾ നബിയോട് മക്കാ മുശ്രിക്കുകളോട് പറഞ്ഞു, നീ അള്ളാഹുവിന്റെ നബിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഞങ്ങൾക്ക് ഈ മരുഭൂമിയിൽ നദി ഒഴുകി തരട്ടെ, ആ നദിയുടെ രണ്ട് പാർശ്വങ്ങളായി തോട്ടങ്ങൾ ഉത്പാദിപ്പിച്ചു തരട്ടെ, അല്ലെങ്കിൽ നീ ആകാശത്തേക്ക് കയറിപ്പോയിട്ട് ഒരു ഗ്രന്ഥവുമായിട്ട് വരികയും ആ ഗ്രന്ഥം തുറന്ന് ഞങ്ങൾ വായിക്കുകയും ചെയ്യട്ടെ, അല്ലെങ്കിൽ മരിച്ചുപോയ ഞങ്ങളുടെ ആൾക്കാരൊക്കെ നീ ജീവിപ്പിക്കുകയും എന്നിട്ട് അവരോട് ഞങ്ങൾ സംസാരിക്കുകയും നീ പറഞ്ഞതുപോലെ തന്നെ മരണത്തിന് ശേഷം ജീവിതം ഉണ്ടോ എന്നൊക്കെ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ എന്നെല്ലാം പറഞ്ഞപ്പോൾ അള്ളാഹു എന്ത് പറഞ്ഞു? ഖുൽ സുബ്ഹാന റബ്ബി ലൗ കുന്തു ഇല്ലാ ബശറ റസൂല, പറയുക നബിയെ, സുബ്ഹാന റബ്ബി സുബ്ഹാന അല്ലാഹ്, എന്താണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? ലോ കൊണ്ടു ഇല്ലാ ബശറ റസൂല, ഞാൻ വെറും ഒരു മനുഷ്യനായ റസൂലല്ലേ, എന്നെ കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വല്ലതും ചെയ്യാൻ സാധിക്കുമോ എന്ന് പറയാൻ അള്ളാഹു കൽപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് അമ്പിയാക്കന്മാരിൽ നിന്നും അള്ളാഹു അവർ മുഖേന നടത്തുന്ന അത്ഭുത കാര്യങ്ങൾക്ക് മൗജൂദത്ത് എന്ന് പറയും. അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആൾക്കാരെ അവരുടെ സത്യസന്ധതയും അവരുടെ മഹത്വവും തെളിയിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ സാധാരണക്ക് വിപരീതമായ അല്ലെങ്കിൽ ഉപരിയായ നിയമങ്ങൾക്ക് ഉപരിയായ ചില അത്ഭുത സംഭവങ്ങളെ അള്ളാഹു കാണിക്കും. അത് ഔലിയാക്കന്മാർ വിചാരിക്കുമ്പോഴൊക്കെ കാണിക്കാൻ സാധിക്കില്ല. ഇപ്പൊ എനിക്ക് ചായ കുടിക്കണം എന്ന് വിചാരിച്ചാൽ ചായ ഉണ്ടാക്കാൻ കുടിക്കാം, വേണ്ടാന്ന് വെക്കാം. അതുകൊണ്ട് റമദാനായി, റമദാന്റെ സുബേഷ് കപ്പിന്റെ ബാങ്കിന്റെ ശേഷവും ചായ കുടിക്കാന്ന് വെച്ചാൽ കുടിക്കാം, ഇത്ര ആൾക്കാർ കുടിക്കാം. കുടിക്കണ്ടെന്ന് വെച്ചാൽ കുടിക്കണ്ട, അള്ളാഹു വേണ്ടി കുടിക്കാതിരുന്നാൽ കുടിച്ചാലോ ശിക്ഷയായി, അള്ളാഹു കൊടുത്ത കഴിവാണ്. അതേ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല കറാമത്ത് മുഅ്ജിസത്ത് എന്നൊക്കെ പറയുന്നത് അത് അള്ളാഹു കൊടുത്തിട്ട് മാത്രം നിശ്ചയിക്കുന്ന കാര്യമാണ്, അത് ആർക്കും അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇത് നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്ന വസ്വാസ് ഒന്ന് നേരെയാക്കാൻ വേണ്ടി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയാണെന്ന്. ഇനി മനസ്സിലാക്കാനുള്ളത് അത്ഭുത സംഭവങ്ങൾ കറാമത്തായി തീരുന്നത് എപ്പോഴാണ്? ആരിൽ നിന്നാണോ അത്ഭുത സംഭവങ്ങൾ ഉണ്ടാകുന്നത് അത്തരം ആൾക്കാർ ശരീഅത്തിന് പൂർണ്ണമായും വിധേയമായി ജീവിക്കുന്നവരാണോ? അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പരിപൂർണമായി കീഴ്പ്പെട്ട് ജീവിക്കുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ പിൻപറ്റി ജീവിക്കുന്ന ആഖിറത്തിനെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മുത്തഖീങ്ങളായ മനുഷ്യരിൽ നിന്നാണ് ഇത്തരം അത്ഭുത സംഭവങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ആ സംഭവങ്ങൾക്ക് കറാമത്തെന്ന് പറയപ്പെടും. എന്നാൽ അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന അള്ളാഹുൽ വിശ്വാസമില്ലാത്ത മനുഷ്യരിൽ നിന്നും അത്ഭുത സംഭവങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഇസ്തിദ്റാജ് എന്നാണ് പറയപ്പെടുന്നത്. സന്യാസിമാരിൽ നിന്ന്, പൂജാരിമാരിൽ നിന്ന്, അതുപോലെ വഴിതെറ്റി ജീവിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ ചിലപ്പോൾ ഇത്തരം
അത്ഭുത സംഭവങ്ങൾ ഉണ്ടാകാം. എത്രത്തോളം ഏറ്റവും വലിയ ഫിത്ന എന്റെ ഉമ്മത്തിന് ദജ്ജാൽ മുഖേനയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദജ്ജാലിന് അവനിൽ നിന്നും പുറപ്പെടുന്ന അത്ഭുത സംഭവങ്ങൾ അള്ളാഹുവാണ് നടത്തുന്നത്. പക്ഷെ ഒരു പരീക്ഷണം എന്ന നിലക്ക് ഈമാനുള്ളവരെയും ഇല്ലാത്തവരെയും പരീക്ഷിച്ചറിയാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ നിയോഗിക്കും. അപ്പോൾ അവൻ വന്ന് പല അത്ഭുത സംഭവങ്ങളും കാണിക്കും. ഉണങ്ങി വരണ്ടു കിടക്കുന്ന ഭൂമിയുടെ നേരെ നോക്കി പച്ചപിടിച്ചതായി തീരുക, ഫലങ്ങൾ കായ്ക്കുന്ന ഭൂമിയാവുക എന്ന് കൽപ്പിച്ചാൽ ആളുകൾ നോക്കി നിൽക്കുക, പെട്ടെന്ന് ചെടികൾ ഉണ്ടാകുകയും അതിൽ നിന്ന് കതിരുകൾ ഉണ്ടാകുകയും ചെയ്യും. ഉണങ്ങി നിൽക്കുന്ന മരത്തോട് നോക്കി കായ്ക്കുക എന്ന് കൽപ്പിച്ചാൽ പെട്ടെന്ന് ഇലകളെല്ലാം വന്ന് പച്ചപിടിച്ച് പഴങ്ങൾ ഉണ്ടാവും. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യവാനായ ഒരു മനുഷ്യനായി നോക്കി മരിക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചു പോകും. മരിച്ചു കിടക്കുന്ന മനുഷ്യനെ നോക്കി ജീവിക്കുക എന്ന് കൽപ്പിച്ചാൽ ജീവിക്കും. ഇതൊക്കെ അള്ളാഹു തന്നെയാണ് നടത്തുന്നത്. പക്ഷെ ആളുകളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കുന്ന അത്ഭുത സംഭവങ്ങൾ. അപ്പോ ദജ്ജാൽ കള്ളനാണ്, കാഫിറാണ്, എന്നാൽ അവനിൽ നിന്നുണ്ടാകുന്ന അത്ഭുത സംഭവങ്ങൾക്ക് ഇസ്തിദ്റാജ് എന്ന് പറയും. അതുകൊണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥമായ പരിജ്ഞാനമില്ലാത്ത മാത്തവല്ല വനുസ്ലിഹിസ് ജഹന്നം വസാഅത്ത് മസീറ, ആര് തനിക്ക് സന്മാർഗം ഇന്നതാണെന്ന് വ്യക്തമായതിനു ശേഷവും പ്രവാചകന്റെ നിർദ്ദേശങ്ങളെയും ചര്യകളെയും കൈയൊഴിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു, സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുന്നു, നുവല്ലിഹി മാത്തവല്ല അവന് അവൻ തിരിഞ്ഞ വഴിയിലേക്ക് നാം അവനെ തിരിച്ചുവിടും. ചിലപ്പോൾ അള്ളാഹുവിനോട് ചോദിച്ചിട്ട് നേർക്കുനേരെ ചോദിച്ചിട്ട് കിട്ടാത്ത പലതും അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുമ്പോൾ കിട്ടും, പെട്ടെന്ന് കിട്ടും. നുവല്ലിഹി മാത്തവല്ല അവൻ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിഞ്ഞപ്പോൾ അവനെ അവരിലേക്ക് തന്നെ തിരിച്ചുവിടും. എരുമേലിയിലെ ബാബരി സ്വാമിയുടെ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയിലെ തത്തീബ് സാഹിബ് പറഞ്ഞ ഒരു സംഭവം ബഹുമാനപ്പെട്ട അബുൽ ഖൈർ മൗലവി മുഖേന കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് എരുമേലിയിലെ പള്ളിയിലെ ഖത്തീബ് സാഹിബ് പറഞ്ഞു, ഒരു ദിവസം അയ്യപ്പൻ ഭക്തന്മാരുടെ പ്രവാഹത്തിന്റെ ദിവസമാണ്, അസറിന്റെ ശേഷം ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു അയ്യപ്പൻ വന്ന് അസർ നിസ്കരിക്കുന്നു. വളരെ അതോടുകൂടി ഒരു മുസ്ലിയാരെ നിസ്കരിക്കുന്ന രൂപത്തിൽ സുജൂദിന്റെ അവസരങ്ങളിൽ സുജൂദിന്റെ വിരലുകൾ കാലുകൾ ഒക്കെ വെക്കേണ്ട സ്ഥലത്ത് തന്നെ ശരിക്കും വെച്ചിരിക്കുന്നു, നല്ല ഭക്തിയോടുകൂടി നിസ്കരിക്കുന്നു. എനിക്ക് ആകെ അത്ഭുതമായി, എങ്ങനെ ഒരു അയ്യപ്പന് ഇത്ര നല്ല നിലക്ക് നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് സലാം കിട്ടിയതിനു ശേഷം ചോദിച്ചു, അല്ല അയ്യപ്പ നീ എവിടെ നിന്ന് നിസ്കാരം പഠിച്ചു, എന്റെ നാട് എവിടെയാണ്, എന്താ പേര്? പറഞ്ഞു, ഞാൻ മലപ്പുറം ജില്ലക്കാരനാ, പേരെന്താ അലവിയോ മറ്റോ പേര് പറഞ്ഞു, ഒരു മദ്രസ മാലി മാറി. അപ്പൊ അത്ഭുതമായി, എന്ത് പറ്റി? പറഞ്ഞു, അത് അബദ്ധം സംഭവിച്ചു പോയി. എന്താ സംഭവിച്ചത്? എന്റെ ഭാര്യയ്ക്ക് ഒരു മാറാ രോഗം, പല വൈദ്യന്മാരെയും കാണിച്ചു, ഡോക്ടർമാരെ കാണിച്ചു, അലോപ്പതി കാണിച്ചു, ഹോമിയോപ്പതി കാണിച്ചു, പല മരുന്നുകളും കഴിച്ചു, പക്ഷേ രോഗം മാറുന്നില്ലെന്ന് മാത്രമല്ല രോഗം ശക്തിപ്പെടുന്നു. അങ്ങനെ പല ഔലിയാക്കന്മാരെയും ഖബറിസ്ഥാനുകളിൽ പോയി സിയാറത്ത് നടത്തി, പലരുടെ സ്ഥലങ്ങളിലും നേർച്ച നേർന്നു, അതുകൊണ്ടൊന്നും മാറിയില്ല. അങ്ങനെ മനസ്സ് വല്ലാതെ വിഷമിച്ചു നിൽക്കുമ്പോൾ ഒരു ഹിന്ദു സുഹൃത്ത് പറഞ്ഞു, പല ആൾക്കാരും അയ്യപ്പൻ ക്ഷേത്രത്തിലേക്ക് മാലയിട്ട് പോകാൻ നേർച്ചയാക്കിയപ്പോൾ അവരുടെ സുക്കറൊക്കെ മാറി, പല കാര്യങ്ങളും നടന്നു എന്നെന്ന് ആൾക്കാരോട് ചോദിച്ചു നോക്കുവാണെങ്കിൽ നീയും ഒന്ന് മാലയിട്ട് പോകാൻ നേർച്ചയാക്കി നോക്ക്, മാറിയാ മാറി അവരും കിട്ടലല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ വല്ലാതെ മനസ്സ് വിഷമിച്ചു നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു വഴിക്ക് കൊണ്ട് ഇതായിച്ച് നിൽക്കുമ്പോ ഇത് പറഞ്ഞപ്പോ പെട്ടെന്ന് ഞാനത് അങ്ങോട്ട് നേർച്ചയാക്കി, ക്ഷേത്രത്തിലേക്ക് പോകാൻ നേർച്ചയാക്കി. നേർച്ചയാക്കേണ്ട താമസം അത്ഭുതം, ഒരു മരുന്നുമില്ലാതെ പെട്ടെന്ന് സുക്കട് മാറി 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 പൂർണ്ണമായിട്ടും മാറി. അപ്പോ ആ നേർച്ച വിടാൻ വേണ്ടി ഞാൻ വന്നിരിക്കാം. അപ്പൊ ഖത്തീബ് സാഹിബ് പറഞ്ഞു, നീ കാഫിറായി പോകുന്ന പണിയല്ലേ, നീ കാഫിറായി പോയില്ലേ, നീ അങ്ങോട്ട് പോണ്ട, നീ തിരിച്ചു മടങ്ങിപ്പോയിക്കോ. അല്ലോ അത് പറ്റൂല, കാരണം എങ്ങാനും ആ നേർച്ച വിടാതെ ഞാൻ തിരിച്ചു പോയാൽ സുക്കട് രണ്ടാമത് തിരിച്ചു വന്നാ പിന്നെ ഞാൻ എവിടെ പോകും, അതുകൊണ്ട് അവിടെ പോയി നേർച്ച വീടിയതിനു ശേഷം പിന്നെ ഞാൻ തോബായിട്ട് മടങ്ങിക്കൊള്ളാം. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സഹോദരന്മാർക്ക് പറഞ്ഞതുപോലെ ഇപ്പൊ തൽക്കാലം യൂസുഫിനെ കൊന്നുകളയാം, അല്ലെ നാട് കടത്താം,
വാപ്പന്റെ സ്നേഹത്തെ പിന്നെ നമുക്ക് നമ്മുടെ നേരെ ആയിത്തീരും. പിന്നെ നമുക്ക് തോപ ചെയ്ത് സാലിഹ്യങ്ങളാകാം, നബിയുടെ മക്കള. അപ്പൊ ഈ ഒരു ധാരണ എന്തുകൊണ്ടത് സംഭവിച്ചു? അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയുമ്പോൾ അള്ളാഹു അങ്ങോട്ട് തിരിച്ചുവിടും. അപ്പൊ കള്ളിനെ കണ്ട കള്ള സിദ്ധന്മാരെല്ലാം വന്ന് ഓരോ നാടുകളിൽ വരികയും പിന്നെ മുസ്ലിം പെണ്ണുങ്ങളുടെയും പുരുഷന്മാരുടെയും ഒഴുക്കാണ് എന്തെല്ലാം തോന്നിവാസങ്ങൾ, എത്ര പെണ്ണുങ്ങൾ വ്യഭിചരിക്കപ്പെടും, എന്തെല്ലാം പ്രശ്നങ്ങൾ അത് മുഖേന ഉണ്ടായിത്തീരുന്നു. അതിൽ നിന്നും ഏതെങ്കിലും സംഭവങ്ങളാണ് പുറത്തു വരുന്നത്, അധികവും പുറത്തു വരാതെ മറച്ചു വെക്കപ്പെടുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളായ സുന്നികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അഖീദ ശരിക്കും നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. പലരും പറയാറുണ്ട് തബ്ലീഗുകാർ അഖീദ പറയാറില്ല, സ്കരിപ്പിക്കലാണ്. അല്ല, ശരിയായ അഖീദ പഠിപ്പിക്കുന്നത് അവരാണ്. അതുകൊണ്ട് നമ്മൾ ആ പഴയ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽ ഒതുങ്ങി നിൽക്കണം. അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തും ഔലിയാക്കന്മാരുടെ കറാമത്തും എന്താണ് എന്നുള്ളതിന്റെ രൂപം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയായ രീതിയിൽ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.